ഇന്ന് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു രണ്ട് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, അതുപോലെ കുറച്ച് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു രണ്ടര ടീസ്പൂണോളം ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്. അപ്പോൾ ഏകദേശം ഒരു നാല് പേർ കഴിക്കാനുള്ള ചിക്കൻ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറിവേപ്പില അവസാനം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഏകദേശം ഒരു രണ്ട് വിസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് അതിങ്ങനെ കഷ്ണമായി കിടക്കേണ്ട, അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇതുപോലെ കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടര ടീസ്പൂണോളം ചിക്കൻ മസാല ഇടുന്നുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പിലയാണത്, പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് വെന്ത് കിട്ടാനായിട്ട് ഏകദേശം രണ്ട് വിസിൽ മാത്രം മതിയാവും ഇത് നല്ല രീതിയിലൊന്ന് വേവാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ മതിയാവും നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.